നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം കോവിഡ് എന്ന മഹാമാരി മൂലം നമുക്കെല്ലാവർക്കും നമ്മുടെ സ്കൂളുകളിൽ എത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങൾ പരിചയപ്പെട്ട് എടുക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്നാണ് പരിചയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിലെ പ്രധാന നദികളിലൊന്നായ യമുന നദി കൂട്ടുകാരായ നിങ്ങൾക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്തൊന്ന് നമുക്ക് വായിച്ചു നോക്കാം കൂട്ടുകാരെ ഞാൻ യമുന നദി എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിലൊന്നാണ് ഞാൻ ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് ഡൽഹി കുത്തബ് മിനാർ മെഹറുള്ള ഇരുമ്പ് സ്തംഭം ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി കത്ത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചത് ആദ്യമായി പറയുന്നത് യമുന നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത് പിന്നെ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് യമുന യമുന നദിയുടെ തീരത്താണ് ചരിത്ര പ്രാധാന്യമുള്ള ഡൽഹി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് നമ്മുടെ കത്തിൽ പറയുന്നുണ്ട് അവ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് മെഹറുള്ള ഇരുമ്പ് സ്തംഭമുണ്ട് ജുമാ മസ്ജിദുണ്ട് ചെങ്കോട്ടയുണ്ട് ഇന്ത്യ ഗേറ്റ് ഉണ്ട് ഇവയെല്ലാം നമുക്ക് ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും യമുന നദി പറഞ്ഞ ഡൽഹിയുടെ മധ്യകാല ചരിത്രത്തിലേക്കാണ് നമ്മളുടെ ഈ പാഠഭാഗം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ സി 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടമെന്ന് അറിയപ്പെടുന്നത് ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഈ ഭൂപടം ഒന്ന് ശ്രദ്ധിക്കും ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ ഒന്നാമത്തെയാണ് വളരെ ബലഭൂഷ്ടമായ സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത് രണ്ടാമത്തെ സവിശേഷതയായിട്ട് കാണുന്നത് ആരവല്ലി പർവ്വതനിരയാണ് ഈ ആരവല്ലി പർവ്വതനിര ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഡൽഹിയെ സഹായിക്കുന്നതോടൊപ്പം ഈ പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്നുള്ള കല്ലുകൾ ശേഖരിച്ച് കോട്ടകളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുവാൻ സഹായിച്ചു മൂന്നാമത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മൂന്നാമതായി കാണുന്നത് യമുന നദിയാണ് യമുന നദി ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ജലസേചന സൗകര്യത്തിനുള്ള വെള്ളം ഈ യമുന നദിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെല്ലാം നമ്മൾ കണ്ടു ഈ സവിശേഷതകൾ കൊണ്ട് തന്നെയാണ് ഡൽഹി അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇനിയും നിങ്ങൾ ഡൽഹിയുടെ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചുള്ള ഒരു ആൽബം തയ്യാറാക്കണം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാകുമല്ലോ ഞാൻ തരുന്ന പ്രവർത്തനം നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകന് അയച്ചു കൊടുക്കാവുന്നതാണ് ഡൽഹി അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്